പാലക്കാട് എലപ്പള്ളി വില്ലേജ് ഓഫീസ് പ്രവർത്തിസമയം കഴിഞ്ഞ് ഓഫീസ് തുറന്നകത്ത് കയറിയ ജീവനക്കാരെ മനുഷ്യാവകാശ പ്രവർത്തകൻ കൃഷ്ണൻകുട്ടിയുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ പിടികൂടി. ആര് നിർബന്ധിച്ചാൽ നിങ്ങൾ എവിടെ പോയി? എന്തിനാ ഈ നേരത്തെ വന്ന്? ഓഫീസ് പോകാൻ. എത്ര മണിക്ക് ഇവിടെ ഇറങ്ങിപ്പോയി നേരത്തെ? എത്ര മണിക്ക് ഇറങ്ങിപ്പോയി? പറഞ്ഞു കൊടുത്ത് നിങ്ങളെ പേടിക്കൊന്നും വേണ്ട. അനധികൃതമായി ചെയ്യുന്ന ഓരോ പണിക്കും ദൈവം ഞങ്ങളുടെ കൂടെയാണ്, നിങ്ങളുടെ കൂടെയല്ല. തണ്ടപ്പേര് നോക്കാം, നമുക്ക് തണ്ടപ്പേര് നോക്കാൻ ഈ ആറു മണിക്ക് ശേഷം വന്ന് തുറക്കുക. ആരും കാണാതെ തുറന്ന് വാതിലടച്ച് രണ്ട് വാതിലടച്ചിട്ട് അകത്ത് കയറി മാറി നിൽക്കുക. സുനീഷിന്റെ കാര്യം ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഓർമ്മയില്ലേ? സുനിൽ പറഞ്ഞോ നിങ്ങക്ക്? ഞാൻ സുനിലിന് ഞാനൊന്ന് വാണി തന്നല്ലേ. ഏതാൾക്കാർ നിർബന്ധിച്ചു? ഭൂമാഫിയകൾ നിർബന്ധിച്ചാൽ നിങ്ങൾ പോകും. നിരപരാധികൾ വിളിച്ചാൽ വരില്ല. അല്ല വിളിക്കല്ല. ഇപ്പൊ ഈ ആറു മണി അഞ്ചു മണിക്ക് ശേഷം ഓഫീസ് തുറക്കാൻ പറ്റുമോ കോവിഡ് കാലഘട്ടത്തിൽ? പറഞ്ഞോ. അല്ല സീതാ സാർ നിൽക്കേ, അവിടെ നിൽക്കേ. സീതാ സാർ നിൽക്കേ, ഞാൻ പറഞ്ഞേ, അവിടെ നിൽക്കേ. നിങ്ങൾ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വാണിംഗ് അന്ന് തന്നു. ആ ലൊക്കേഷൻ ആറരയ്ക്ക് ശേഷം വില്ലേജ് ഓഫീസ് കാണാതെ തുറന്ന് അടക്കാൻ പോയ ഓട്ടോറിക്ഷയ്ക്ക് വരാൻ പോയല്ലോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളുടെ അനധികൃതമായിട്ടുള്ള പണികൾക്കെതിരെ മാത്രമേ ഞാനുള്ളൂ. നന്മയ്ക്ക് ഞാൻ എതിർക്കില്ല. ഭൂമാഫിയകളെ സഹായിക്കാൻ കയറി എന്നാരോപിച്ചാണ് പാലക്കാട് എലപ്പള്ളി വില്ലേജ് ഒന്നിലെ ജീവനക്കാരെ കൃഷ്ണൻകുട്ടിയും പ്രദേശവാസികളും ചേർന്ന് പിടികൂടിയത്. കഴിഞ്ഞ ദിവസമാണ് എലപ്പള്ളി വില്ലേജ് ഒന്നിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. അഞ്ചു മണിക്ക് ഓഫീസ് അടച്ചുപോയ ഉദ്യോഗസ്ഥർ ആറു മണിക്ക് ശേഷം വീണ്ടും ഓഫീസിൽ പ്രവേശിച്ചതാണ് പ്രദേശവാസികളെ പ്രകോപിപ്പിച്ചത്. എലപ്പള്ളി വില്ലേജ് ഒന്നിലെ സുനിൽ, ശിവദാസ് എന്നീ ഉദ്യോഗസ്ഥരാണ് ആറു മണിക്ക് ശേഷം വീണ്ടും ഓഫീസിൽ പ്രവേശിച്ചത്. ഭൂമാഫിയകളെ സഹായിക്കാൻ രേഖകൾ തിരുത്താനും മാറ്റാനുമാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. എന്നാൽ തണ്ടപ്പേര് പരിശോധിക്കാൻ എത്തിയതെന്നാണ് ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. എലപ്പള്ളി മേഖലയിൽ ഭൂമാഫിയകളുടെ പ്രവർത്തനം വ്യാപകമാണ്. ഭൂമാഫിയകൾക്കും ഉദ്യോഗസ്ഥർക്കും ഇടയിലെ ഇടനിലക്കാരും ഇവിടെ സജീവമാണ്. ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട പ്രവർത്തനത്തിനെതിരെ മനുഷ്യാവകാശ പ്രവർത്തകൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എലപ്പള്ളി വില്ലേജ് ഒന്നിലെ രേഖകൾ വിജിലൻസിന്റെ സാന്നിധ്യത്തിൽ ഓഡിറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ പ്രവർത്തകൻ കെ കൃഷ്ണൻകുട്ടി, പാലക്കാട് ജില്ലാ കളക്ടർ എ ഡി എം തഹസിൽദാർ തുടങ്ങിയവർക്ക് പരാതി നൽകി. ന്യൂസ് ഡെസ്ക്, പാലക്കാട്. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർഎവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ്, ട്രസ്റ്റ് ഫോർ എവർ, ഗോൾഡ്, ഡയമണ്ട്, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഇൻവെർട്ടർ യു പി എസ് സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ്, പുനലൂർ.